നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോദി കീഴടങ്ങി, ബിജെപി തോറ്റു. ദേശീയതലത്തിൽ ബിജെപി തോറ്റു തുന്നം പാടുമെന്ന രഹസ്യ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നരേന്ദ്രമോദി പഞ്ചാബിലെ കർഷകർക്ക് മുന്നിൽ കീഴടങ്ങിയത്. കീഴടങ്ങുക മാത്രമല്ല ധീരമായ നിലപാടുമായി നിലകൊണ്ട് കർഷകരോട് ക്ഷമ പറഞ്ഞ് ഇമേജ് തിരികെ പിടിക്കാനുള്ള തന്ത്രവും മോദി ഇറക്കിയതിനു പിന്നിൽ തോൽവി സാധ്യതയെന്ന തിരിച്ചറിവ് തന്നെയാണ്. ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ അടുത്ത നിയമസഭാ ഭരണം ബിജെപിക്ക് ലഭിക്കുക ദുഷ്കരമാകുമെന്നും കോൺഗ്രസും എസ്പിയും അവിടെ മുന്നേറുമെന്ന രഹസ്യ റിപ്പോർട്ടുകളാണ് ബിജെപിയെ വീഴ്ത്തിയത്. പഞ്ചാബിലും ഗോവയിലും ഉൾപ്പെടെ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി തോൽക്കുമെന്ന തിരിച്ചറിവാണ് കർഷക കരുനിയമങ്ങൾ പിൻവലിക്കാൻ മോദിയെ നിർബന്ധിതനാക്കിയത്. പെട്രോൾ, ഡീസൽ, പാചകവാതക വിലക്കുതിപ്പും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും ഇന്ത്യയിലെ എല്ലാ തരങ്ങളിലുമുള്ള ജനങ്ങളെ മോദിയിൽ നിന്ന് അകറ്റിയിരുന്നു. 2020 നവംബർ 26 തുടക്കം കുറിച്ച ദേശീയ കർഷക സമരം ബിജെപി പ്രതീക്ഷിച്ചതിനേക്കാൾ മാരകമായിരുന്നു. അതിധീരന്മാരായ പഞ്ചാബികൾ വടക്കേ ഇന്ത്യയിലുടനീളം മോദിയെ മുട്ടുകുത്തിക്കുക മാത്രമല്ല തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവും ബിജെപിക്കുണ്ടായി. ഉത്തർപ്രദേശിലെ ലംഘിപ്പൂരിലുണ്ടായ അതിദാരുണ കർഷക കൂട്ടക്കൊല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയുള്ള തിരിച്ചടിയായി ആളിക്കത്തുമെന്നും ബിജെപി നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു. പ്രതിഷേധ സമരങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും ശക്തി പ്രാപിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി വിവാദമായ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ എന്നീ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് പുതിയ സംഭവ വികാസങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് ലഭിച്ചിരുന്ന വജ്രായുധമായിരുന്നു കർഷക സമരം. ദേശീയതലത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് ഗോവ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ശക്തി പ്രാപിച്ചു വരികയാണ്. പഞ്ചാബിൽ ആം ആദ്മി മോശമല്ലാത്ത നിലയിൽ സീറ്റുകൾ നേടിയെടുക്കുമെന്നതാണ് നിലവിലെ സാഹചര്യം. ഇതിനുള്ളിൽ കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത സമരങ്ങളുമായി രാജ്യതലസ്ഥാനത്തേക്ക് എത്തി പ്രധാനമന്ത്രിയുടെ വസതി വളയുമെന്നും പാർലമെന്റിലേക്ക് ട്രാക്ടർ റാലി നടത്തുമെന്നുമായിരുന്നു ഏറ്റവും ഒടുവിൽ സമരപ്രഖ്യാപനം. ലംഘിപ്പൂർ ഖേരിയിലെ കർഷകരുടെ കൊലപാതകം രാജ്യത്ത് ചർച്ചയായ സാഹചര്യത്തിലും കിഴക്കൻ ഉത്തർപ്രദേശിലടക്കം മഹാപഞ്ചായത്തുകൾ വിളിച്ചു ചേർത്തുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നതും തിരിച്ചടിയാകുമെന്ന് ബിജെപി തിരിച്ചറിഞ്ഞു. 2020 സെപ്റ്റംബർ 17 പാർലമെന്റ് പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾക്കെതിരെ ആദ്യം പ്രതിഷേധിച്ചത് പഞ്ചാബിലെ കർഷകരാണ്. തെരഞ്ഞെടുപ്പിലേക്കടുക്കുന്ന പഞ്ചാബിലും ബിജെപിക്ക് തിരിച്ചടി കർഷക സമരം തന്നെയായിരുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാണ് പഞ്ചാബിൽ ബിജെപി നേരിട്ടത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായി ഉണ്ടാക്കിയ ധാരണകളും രാഷ്ട്രീയ നേട്ടമാക്കാൻ ബിജെപിക്കായതുമില്ല. 704 കർഷകരുടെ ജീവത്യാഗം കൊണ്ടുകൂടിയാണ് ഒരു വർഷമായി തുടർന്നു വരുന്ന കർഷക സമരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം നേടുന്നത്. പഞ്ചാബിന്റെ സമ്പദ് സമൃദ്ധിക്ക് പിന്നിൽ നിർണായക പങ്ക് വഹിക്കുന്ന മണ്ഡികളെ തച്ചു തകർക്കുന്ന കർഷക ബില്ലിനെതിരെ അചഞ്ചലമായാണ് പഞ്ചാബിലെ കർഷകർ നിലകൊണ്ടത്. മാസവരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ശരാശരിയിൽ തന്നെ ഉയർന്നതാണ് പഞ്ചാബിലെ കർഷകർ. പഞ്ചാബിലെ കാർഷിക ഉൽപാദനക്ഷമതയും ഏഷ്യയിൽ തന്നെ ഉയർന്നതാണ്. മഹാമാരിയും പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെ പൊരുതിയ കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മോദി സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു. 3 കാർഷിക നിയമവും പിൻവലിക്കാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് മാപ്പിരക്കുകയും ചെയ്തു. പാർലമെന്റിൽ എല്ലാ നടപടിക്രമവും മറികടന്നാണ് 2020 സെപ്റ്റംബറിൽ കോർപ്പറേറ്റ് പീഡന കാർഷിക നിയമങ്ങൾ ബിജെപി പാസാക്കിയത്. രാജ്യസഭയിൽ പ്രതിഷേധിച്ചവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സമരത്തെ ആക്ഷേപിക്കുകയും കർഷകരെ വേട്ടയാടുകയും ചെയ്ത മോദി സർക്കാർ ജനുവരി മുതൽ ചർച്ച പോലും ഉപേക്ഷിച്ചു. കർഷക സമരം രാജ്യവിരുദ്ധമെന്ന നിലപാടായിരുന്നു പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനും തയ്യാറായില്ല. ലംഘിപ്പൂർ ഖേരിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ നടത്തിയ കർഷക കൂട്ടക്കൊലയും ബിജെപിക്ക് കടുത്ത ആഘാതമായി. കടുംപിടുത്തം വിട്ട് കാർഷിക നിയമങ്ങൾ ഒരു കാരണവശാലും പിൻവലിക്കുന്ന പ്രശ്നമേയില്ലെന്നാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞത്. 11 വട്ടം കർഷകരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷവും വിവാദ നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന പിടിവാശിയിൽ സർക്കാർ ഉറച്ചുനിന്നതോടെ പഞ്ചാബികൾ മരണം വരെയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെ കർഷക നേതാക്കൾ മമതയ്ക്കൊപ്പം അണിനിരുന്നതോടെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഹിമാചൽ പ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടമായി തിരിച്ചടി ഉൾപ്പെടെ ഏറ്റ പ്രഹരങ്ങളാണ് ഇപ്പോൾ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്ന ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാരിനെ കൊണ്ടെത്തിച്ചത്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ നടത്തിയ ട്രാക്ടർ റാലിക്കിടെ ഉണ്ടായ സംഘർഷത്തിന്റെ പേരിൽ സമരത്തെ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ നീക്കവും പരാജയപ്പെട്ടു. വണ്ടി കയറ്റി ദുരന്തം ഒടുവിൽ യു പിയിലെ ലംഘിപ്പൂർ ഖേരിയിൽ 4 കർഷകരുൾപ്പെടെ 8 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തോടെ സർക്കാരിന് നിവൃത്തിയില്ലാതെയായി. കർഷകർക്കിടയിലേക്ക് വാഹനം ഇടിച്ചുകയറ്റിയ സംഭവം ദേശീയതലത്തിൽ തന്നെ വലിയ വാർത്തയായി. കേസിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ്കുമാർ മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര പ്രതിസ്ഥാനത്താണ്. ഇനിയും പിടിവാശിയിൽ ഉറച്ചുനിന്നാൽ യു പി അടക്കം കൈവിട്ടു പോയേക്കാമെന്ന ഭയം തന്നെയാണ് ഇപ്പോൾ കാർഷിക നിയമങ്ങൾ കണ്ണടച്ച് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്ന് തീർച്ച. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.
Oh.